പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയിലും തൻ്റെ നാഥൻ്റെ മുഖത്തു നിന്ന് കണ്ണു മാറ്റാത്ത വ്യക്തിത്വമാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹത്തിൻ്റെ മകൻ മരിക്കാറായി കിടന്നപ്പോൾ അനേകർക്ക് സ്വാന്തനമേകുന്ന ഒരു ഗീതം അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട്. മകൻ മരിച്ചുപോയി, അപ്പോഴാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അതേറ്റുവാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ എന്ന് പാടിയത്. മകന് ആദ്യമായിട്ടൊന്നുമല്ല അസുഖം വരുന്നത്, മുമ്പും വന്നിട്ടുണ്ട്. അപ്പോഴും ഇതുതന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ അന്നേരം ഈ പാട്ടല്ലായിരുന്നു അദ്ദേഹം എഴുതിയത്, മറ്റൊരു ഗീതം എഴുതിയിട്ടുണ്ട്. അത് അത്ര പരിചിതമുണ്ടോ എന്നറിയത്തില്ല. ആ പാട്ടിലേക്കാണ് നമ്മൾ ധ്യാനാത്മകമായി ഇപ്പോൾ പ്രവേശിക്കുന്നത്. രോഗികൾക്കു വൈദ്യനും നീ, രോഗം നീക്കും മരുന്നും നീ, ആശ്വാസം നീ നൽകിയിടേണം. രോഗിയാമീ പൈതലീന, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, യഹോവേ സർവശക്തനെ, നീ തന്നെ പരിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങുന്ന ഈ ഗീതം നമുക്ക് പ്രാർത്ഥനയോടെ ആസ്വദിക്കാം.
ശക്തൻ യഹോവയേ, കോപിക്കല്ലേ സാധുക്കളിൽ, ദൈവമേ നീ തുണക്കേണം, ആത്മസൗഖ്യം കണ്ട പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ മാമോദീസ അന്ന് നടന്ന സംഭവം വേദപുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് വായിച്ചിട്ടുണ്ട്. വായിക്കുമ്പോൾ നമ്മളത് ഭാവനയിൽ കണ്ടിട്ടുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ, ശുശ്രൂഷ നടത്തുമ്പോൾ കർത്താവിൻ്റെ മാമോദീസയെ ധ്യാനിച്ചുകൊണ്ടുള്ള ജനഹ പെരുന്നാളിൽ ഒരു പ്രത്യേക ആധ്യാത്മിക അനുഭൂതിയും പരിശുദ്ധാത്മാ നിറവും പ്രാപിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊച്ചുകുഞ്ഞു മുദേശി കർത്താവിൻ്റെ മാമോദീസയെ വർണ്ണിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു ഗീതം എഴുതിയിട്ടുണ്ട്. ആ ഗീതം ഒരു നാടകഗാനം പോലെ എന്ന് പറഞ്ഞാൽ, ഓരോ വിഷ്വൽസും അദ്ദേഹം ഭാവനയിൽ ഉൾക്കൊണ്ട് തൻ്റെ മുമ്പിൽ നടക്കുന്ന ഒരു കാഴ്ചയായി അതിനെ ഉൾക്കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടാൽ കർത്താവിൻ്റെ മാമോദീസയിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പങ്കെടുക്കുന്നത് പോലെ തോന്നും. അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് കൃത്യമായി ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവണം. വേദപുസ്തകത്തിൽ പോലും ഇല്ലാത്ത ചില സത്യങ്ങൾ അദ്ദേഹം ഭാവനയിൽ കണ്ട് അതെഴുതി വച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലാണെന്ന് അത് കേൾക്കുമ്പോൾ ഹൃദ്യമായി തന്നെ നമുക്ക് അനുഭവപ്പെടും. വരും നീശുരക്ഷകനല്ലയോ, പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാറ്റിങ്കൽ വരുന്നു.
പരിശുദ്ധൻ പരിശുദ്ധൻ, സാധുക്കൾക്കു സഹായകനും ആദ്യന്തനും നീ.